നമസ്കാരം. വിവാദങ്ങൾക്ക് പിന്നാലെ IAS ട്രെയിനി പൂജ കേത്കറിനെതിരെ കടുത്ത നടപടിക്ക് വഴിയൊരുങ്ങുന്നു. പൂജയുടെ IAS റദ്ദാക്കാനാണ് UPSCയുടെ തീരുമാനം. IAS റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇത് സംബന്ധിച്ച നോട്ടീസ് കമ്മീഷൻ പുറപ്പെടുവിക്കും. പരീക്ഷയ്ക്കുള്ള അപേക്ഷയിൽ തന്നെ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിരുന്നു. പൂജയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതായും UPSC അറിയിച്ചു. ഭാവിയിൽ UPSC എഴുതുന്നതിൽ നിന്നും പൂജയെ അയോഗ്യയാക്കി. വിഷയവുമായി ബന്ധപ്പെട്ട് UPSC സമഗ്ര അന്വേഷണം നടത്തിയതായി പ്രസ്താവനയിൽ പറയുന്നു. ഈ അന്വേഷണത്തിൽ പേര്, വിലാസം, മാതാപിതാക്കളുടെ പേര് തുടങ്ങിയവയിൽ മാറ്റം വരുത്തിയതായി കണ്ടെത്തി. അനുവദനീയമായതിലും കൂടുതൽ തവണ പരീക്ഷ എഴുതാനുള്ള അവസരങ്ങൾ പൂജ നേടിയെടുത്തതായും UPSC കണ്ടെത്തി. പൂജയ്ക്കെതിരെ പരാതി നൽകും. സെലക്ഷൻ റദ്ദാക്കാതിരിക്കാനുള്ള കാരണം കാണിക്കാനും ആവശ്യപ്പെടും. അവരുടെ മറുപടി കണക്കിലെടുത്താവും തുടർ നടപടികളെന്നാണ് റിപ്പോർട്ട്. പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ പൂജയുടെ IAS റദ്ദാക്കാതിരിക്കാനും ഭാവിയിലെ പരീക്ഷകളിൽ നിന്ന് വിലക്കാതിരിക്കാനും കാരണമറിയിക്കണമെന്നാവശ്യപ്പെട്ട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതായും UPSC പ്രസ്താവനയിൽ പറഞ്ഞു. വീഴ്ചകളിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും കൂടുതൽ ജാഗ്രത തുടരുമെന്നും UPSC അറിയിച്ചു. ഭിന്നശേഷി സർട്ടിഫിക്കറ്റിൽ ഇവരെ 6 തവണ വൈദ്യപരിശോധനയ്ക്കായി വിളിച്ചെങ്കിലും ഹാജരായില്ല. മികച്ച സാമ്പത്തിക ശേഷിയുള്ള പൂജ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. ഇതിൽ UPSC പൂജയ്ക്കെതിരെ കേസെടുത്തിരുന്നു. ഇത് സംബന്ധിച്ച് UPSC വിജ്ഞാപനവും പുറത്തിറക്കിയിട്ടുണ്ട്. UPSC വിശദമായ അന്വേഷണം നടത്തിയ ശേഷമാണ് കേസ് നൽകിയിരിക്കുന്നത്. ഇവർക്കെതിരെ ക്രിമിനൽ നടപടികളും തുടങ്ങിയിട്ടുണ്ട്. പേരിലടക്കം കൃത്രിമത്വം നടത്തിയാണ് പൂജ തട്ടിപ്പ് നടത്തിയതെന്നും കണ്ടെത്തി. വ്യാജരേഖ കേസിൽ പ്രത്യേക കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനും പോലീസിന് നിർദ്ദേശം നൽകി. മഹാരാഷ്ട്ര സർക്കാരിന്റെ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി. സിവിൽ സർവീസ് നേടാൻ വ്യാജരേഖ ചമച്ചെന്ന സംശയത്തെ തുടർന്നാണ് മുംബൈയിലെ ട്രെയിനി IAS ഓഫീസർ പൂജ കേത്കർക്കെതിരെ മഹാരാഷ്ട്ര സർക്കാർ അന്വേഷണം ആരംഭിച്ചത്. അംഗപരിമിതർക്കുള്ള പ്രത്യേക സംവരണം ലഭിക്കാൻ 51% കാഴ്ചപരിമിതിയുണ്ടെന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്നാണ് ആരോപണം. UPSC നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെ പൂജയുടെ അമ്മ അറസ്റ്റിലായിരുന്നു. തോക്ക് വീഡിയോ വൈറലായതിനെ തുടർന്നായിരുന്നു വിവാദ ട്രെയിനി IAS ഓഫീസർ പൂജ കേത്കറിന്റെ അമ്മ മനോരമ കേത്കറിനെ കസ്റ്റഡിയിലെടുത്തത്. വീഡിയോയിൽ മനോരമ തോക്ക് ചൂണ്ടുന്നത് വ്യക്തമായതിനെ തുടർന്നായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്. തോക്ക് കാട്ടി കർഷകരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ മനോരമയ്ക്കും മറ്റാറുപേർക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. മഹാരാഷ്ട്ര റായ്ഗഡ് ജില്ലയിലെ മഹാദിൽ നിന്നാണ് മനോരമയെ അറസ്റ്റ് ചെയ്തത്. കേസിനാസ്പദമായ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു. 2023 ബാച്ച് IAS ഓഫീസറായ പൂജ കേത്കർ പൂനെയിൽ പോസ്റ്റ് ചെയ്യുന്നതിനിടെ പ്രത്യേക ഓഫീസും ഔദ്യോഗിക കാറും വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ ട്രെയിനി ഓഫീസർമാർക്ക് അർഹതയില്ലാത്ത സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി. പൂജ ഓടിച്ച സ്വകാര്യ കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഓടിക്കാറിൽ മഹാരാഷ്ട്ര സർക്കാർ എന്ന ബോർഡും ചുവപ്പ് നീല നിറത്തിലുള്ള ബീക്കണും ഉപയോഗിച്ചിരുന്നു. വാഹനത്തിന്റെ ഫോട്ടോകൾ വൈറലായതോടെ പൂജയ്ക്ക് നേരെ മാധ്യമ നിരീക്ഷണവും ആരംഭിച്ചു. പിന്നീട് ഇങ്ങോട്ട് വിവാദങ്ങളുടെ പരമ്പരയായിരുന്നു. പരീക്ഷ എഴുതാൻ തെറ്റായ വിവരങ്ങൾ നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. ശാരീരിക വൈകല്യങ്ങളുടെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെയും ആനുകൂല്യം ഉപയോഗപ്പെടുത്തിയെന്നാണ് പൂജയ്ക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾ. അതിനിടെ അന്വേഷണം നേരിടുന്ന പ്രൊബേഷനിലുള്ള ഓഫീസർ പൂജ കേത്കറിനോട് ഇന്നലെ സ്റ്റേഷനിൽ ഹാജരാകാനും പോലീസ് നിർദ്ദേശിച്ചിരുന്നു. പൂനെ ജില്ലാ കളക്ടർക്കെതിരെ മാനസിക പീഡനത്തിന് പൂജ പരാതി നൽകിയിരുന്നു. മൊഴിയെടുക്കാനാണ് പൂജയോട് ഹാജരാക്കാൻ നിർദ്ദേശിച്ചത്. പരിശീലനം മതിയാക്കി മസൂറിയിലെ IAS അക്കാദമിയിൽ തിരികെ എത്താൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു പൂനെ ജില്ലാ കളക്ടർക്കെതിരെ മാനസിക പീഡനത്തിന് പരാതി നൽകിയത്. കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പൂജയെ പൂനെയിൽ നിന്നും വിദർഭയിലേക്ക് സ്ഥലം മാറ്റിയത്. പ്രത്യേക ക്യാബിനും ജീവനക്കാരും വേണമെന്ന് ആവശ്യപ്പെടുകയും സ്വകാര്യ ആഡംബരക്കാറിൽ ബീക്കൺ ലൈറ്റ് ഘടിപ്പിക്കുകയും ചെയ്തെന്നും കളക്ടറുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. എല്ലിന് ബലക്ഷയം ചൂണ്ടിക്കാട്ടി ശാരീരിക വൈകല്യമുണ്ടെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കാൻ ശ്രമിച്ചെന്ന റിപ്പോർട്ടും പൂജയ്ക്കെതിരെ പുറത്തു വന്നിരുന്നു.